हरि ओम नमस्कार या दीप्ति प्रवीण या पालक्काड डांस स्कूल उज्ज्वल डांस स्टुडियो अेर पुदपरियार स्थल क्लास इो डांस क्लास बंधपल या वीडियो अप्लोड इंटे प्रधानपेट उद्देश्य नारायणीय वाईक अदान या वीडियो को नारायणीय वाईक या संस्कृत पढ़ी अब या आदमें पर संस्कृत पक्षे चेरपति नारायणीय क्लास या अटेंट ए वीटी नारायणीय पारायण चीन अंपटीशन पकड़ान सम्मान वागान पटीटे अब यादेश वीडियो कोदेशा നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു സംസ്കാരം കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്കായിട്ട് മതപഠന ക്ലാസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ സംസ്കാരം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പുരാണ കഥകൾ എന്താണ് അങ്ങനെയുള്ളതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ ഇതുപോലൊരു ക്ലാസ് ആരെങ്കിലും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഇത് കാണുമ്പോൾ കുട്ടികളോട് കുറച്ച് നേരം ഇരുന്ന് നാരായണീയം വായിച്ചു കൊടുത്ത് പുസ്തകം വായിച്ചു കൊടുത്ത് അത് വായിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എഴുതുന്നത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കിപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കും ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവാം അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്രദമാവുകയാണെങ്കിൽ നല്ലത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ നാരായണീയത്തിൽ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രം വലിയ കഴിവുള്ള വ്യക്തിയൊന്നുമല്ല പക്ഷേ കുറച്ചൊക്കെ വായിക്കാൻ അറിയാം പിന്നെ അതിൻ്റെ അർത്ഥങ്ങൾ ഒരു അതായത് ഓരോ വാക്കായിട്ട് അറിയില്ലെങ്കിലും ഒരു ശ്ലോകം എടുത്താൽ അതിൻ്റെ സാരാംശം എന്താണ് അതിൻ്റെ സമ്മറി എന്താണ് എന്നുള്ളതൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ ക്ലാസ്സുകളിൽ പോയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിവുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് നാരായണീയം രചിച്ചത് അദ്ദേഹം വാതരോഗത്തിന് അടിമപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നാരായണീയം എഴുതുന്നത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ ഇടതുവശത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും ശ്രീമൻ നാരായണ ഭട്ടതിരിപ്പാട് ഇരുന്ന് നാരായണീയം എഴുതിയ സ്ഥലം എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ നൂറാമത്തെ ദശകം എഴുതാനാവുമ്പോഴത്തേക്കും ഭഗവാൻ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തു ഭഗവാനെ കണ്ടിട്ട് എഴുതിയതാണ് നൂറാമത്തെ ദശകം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനും ഗുരുവായൂരപ്പന് മനസ്സറപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം നമ്മളെ കൈവിടില്ല നമ്മളെന്ത് കഷ്ടത്തിലാണെങ്കിലും ഭഗവാനെ ഒന്ന് ഉള്ളറിഞ്ഞ് വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടും അപ്പോൾ എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഇങ്ങനെ അറ്റം വരെ എത്തും നമ്മൾ കഷ്ടപ്പെട്ട് അറ്റം വരെ എത്തും പക്ഷേ ഒരു ഒരു ആശ്വാസമായിട്ട് നമ്മൾ അവിടെ നിന്ന് രക്ഷിച്ചിങ്ങോട്ട് കൊണ്ടുവരും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഭഗവാനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നാരായണീയം കയ്യിലെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ നല്ല നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വഴികാട്ടിയായിരിക്കും ഭഗവാൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ തോന്നിപ്പിക്കാനും ഒക്കെ ഭഗവാൻ ചെയ്യും അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ചെറിയൊരു ശ്ലോകം ഞാനിതുപോലെ പഠിച്ചതാണ് ശ്ലോകമല്ല ഒരു ചെറിയ പ്രാർത്ഥന അത് ഞാൻ ഈ നാരായണീയം വായിച്ച് കഴിഞ്ഞിട്ട് അവസാനത്തിൽ പറഞ്ഞു തരാം അത് എനിക്ക് ഞാൻ എപ്പോഴും പെട്ടെന്നൊക്കെ നമ്മൾ നാമം ചൊല്ലാൻ ഇരിക്കാനൊന്നും നേരമില്ലെങ്കിൽ വിളക്ക് കൊളുത്തി ഈ നാലുപേർ ചൊല്ലിയാൽ തന്നെ മതിയാവും അപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങുകയാണ് ആദ്യത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം അപ്പോൾ നമ്മൾ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയധന്യത് തന്വാ വാ ജാതിയാ വാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാവഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാദീശമേവാശ്രയാമ സത്വം യത്തത് പരാഭ്യാമ പരികലനദോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയൈസ്തേ
ബഹുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തൽസ്വച്ഛത്വാദ്യദച്ഛാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താ വലിസുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജസ്ത്വത്കലാസ്വേവ ഭൂമൻ നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോ ദേദിലീന പ്രകൃതിരസതി കൽപ്പാഭികൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപിതമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാ കുണ്ഡവൈകുണ്ഡരൂപം തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീ കേളികാരം ലാവണ്യേ ശൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്ത സന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകാനാം ബപുരനുകലയേ മാരുതാകാരനാദ കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതരഭവകേദാവഹ ജീവവാചാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമധ്യാഭിജാനേ നോചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാം ബോധിപൂരേരമേരൻ നമ്രാണാം സന്നിധത്സേ സദതമഭിപുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ധ്രുവമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്മീതഭാഗ്യാ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണ ദാരശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ് സംഹാരിവീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോ ഭഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്ത തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇപ്പൊ ഞാൻ നാരായണീയം ഒന്നാമത്തെ ദശകം ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും എന്നുള്ള ദശകം ആദ്യത്തെ ശ്ലോകം തൊട്ട് അവസാനത്തെ ശ്ലോകം വരെ വായിച്ചു. നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ഓരോ ദശകവും വായിച്ചു തുടങ്ങുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനി നമ എന്ന് ചൊല്ലുക. അവസാനിപ്പിക്കുന്ന സമയത്ത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്നും ചൊല്ലുക. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ദശകത്തിലെ 10 ശ്ലോകങ്ങളും ഒന്ന് ഓടിച്ച് വായിച്ചു. ഇനി ആദ്യത്തെ ശ്ലോകം ഒന്ന് നിർത്തി നിർത്തി വായിച്ച് അതിൻ്റെ സാരാംശവും പറയാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അതാണ് ആദ്യത്തെ ശ്ലോകം. ഇങ്ങനെയാണ് നമ്മൾ നിർത്തി നിർത്തി വായിക്കുമ്പോൾ അത് ഞാൻ ആ ഈണം വിടാതെ ചൊല്ലിയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്ന ഈ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഇത്രയധികം ആനന്ദവും ജ്ഞാനവുമാകുന്ന ആ പരമാനന്ദ സ്വരൂപം എവിടെ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഗുരുവായൂരിൽ, നമ്മുടെ ഗുരുഭവന പുരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആ സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്വരൂപം എന്ന് പറയുന്നത് സകലമായിട്ടുള്ള മായകളിൽ നിന്നും വേർപെട്ടിട്ടാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. കാല ദേശ സുഖ ദുഃഖം എന്നിങ്ങനെയുള്ള ഒരു മായകളുമില്ലാതെ അവിടെ സ്ഥിതി ചെയ്യുന്നത്. ആ
ഗുരുവായൂരപ്പനെ പോയി കാണാനും തൊഴുതാനും അവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടുന്നത്. അതാണ് മേൽപ്പത്തൂർ നാരായണ പദ്ധതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹന്ത ഭാഗ്യം ജനാന, ഇതുപോലെയുള്ള ഗുരുഭവന പുരിയിൽ സ്ഥിതി ചെയ്യുന്ന ആ പരമാനന്ദ സ്വരൂപം തന്നെയാണ് നമ്മുടെ ഇവിടെ വന്ന് സ്ഥിതി ചെയ്യുന്നത്. അതൊന്ന് ആ രൂപത്തെ, ആ വിഗ്രഹത്തെ ഒന്ന് കണ്ട് തൊഴുതാൽ തന്നെ പുരുഷാർത്ഥം, പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്നാ പറയുന്നത്. ആ പുരുഷാർത്ഥം നമ്മുടെ ജീവിതത്തിന് മുക്തി ലഭിച്ചതുപോലെ എന്ന് പറയില്ലേ, അതുപോലെ അത്രത്തോളം മനോഹരം അല്ലെങ്കിൽ അത്രത്തോളം ഭാഗ്യമാണ് നമ്മുടെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഹന്തഭാഗ്യം ജനാനാം എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം നിർത്തി നിർത്തി പറയാം. ഏവം ദുർലഭ്യ വസ്തുന്യഭി സുലഭതയ ഹസ്തലബ്ധേയ ധന്യ തന്വാവാച ദിയാവാ ഭജതി ഭദജന ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവന പുരാ ദീശമേവാശ്രയാമ. അതായത് നമുക്കൊരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു വസ്തു അതിനോട് നമുക്ക് വല്ലാത്തൊരു കമ്പോ ആയിരിക്കും അല്ലേ. നമുക്കെപ്പോഴും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാര്യം, ഇപ്പം നമ്മൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷെ എന്നാലും പറയുക, അങ്ങനെയുള്ള ഒരാൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക്, ഒരു സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരാൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ കിട്ടുന്നത് ദുർലഭമായിട്ടല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ലൗകികമായിട്ടിത് കണക്റ്റ് ചെയ്യല്ല, പക്ഷെ പറയുക അത്രയും നമുക്ക് കിട്ടാൻ, അതായത് അങ്ങനെയുള്ള ഭഗവാനെയൊക്കെ ഈ കലിയുഗത്തിൽ നമുക്ക് കണ്ട് പോയി തൊഴുതാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദുർലഭമായിട്ടുള്ളൊരു വസ്തുവിനാണ് ഇത്രയും സുലഭമായിട്ട് നമ്മുടെ ഗുരുഭവന പുരിയിൽ ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ജനങ്ങൾ അത് വിട്ട് മറന്ന് വേറൊരു ഇതിലേക്ക് പോകുന്നത് കഷ്ടമാണ് എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത്. കൂടാതെ അതിൽ വേറൊന്നും കൂടി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് കുറേ പീഡകളുണ്ടല്ലോ, അങ്ങനെയുള്ള സമസ്ത പീഡകളുടെയും അറുതിക്കായിട്ട് ഈ പറയുന്ന ഗുരുവായൂരപ്പനെ തന്നെ ഞാൻ ആശ്രയിച്ചു കൊള്ളുകയാണ് എന്നാണ് ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ ശ്ലോകം. സത്വം യത്തത് ഭരാഭ്യാമ പരികലനധോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തത്സ്വച്ഛത്വാദ്യദച്ചാദിതപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിണ്ടന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. അതായത് നമ്മുടെ വിഷ്ണു ഭഗവാൻ സത്വഗുണത്തിലുള്ളതും ബ്രഹ്മാവ് രജോ ഗുണത്തിലുള്ളതും മഹാദേവൻ തമോ ഗുണത്തിലുള്ളതെന്നാണ് പറയുക. രജസ്, രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. സത്വഗുണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അത്രയും നൈർമല്യമായിട്ടുള്ള ആ ഭഗവാൻ ഈ നമ്മുടെ ഗുരുവായൂർ വന്നിട്ട് ഇത്രയും വിഗ്രഹത്തിൽ ആ സകല സത്വഗുണങ്ങളും ആവാഹിച്ച് ആ വിഗ്രഹത്തിൽ വന്നിരിക്കുന്നു. അവിടെ വന്ന് നമുക്ക് തൊഴുതാനും പ്രാർത്ഥിക്കാനും ഭാഗ്യശാലികളായിട്ടുള്ള, നമ്മളൊക്കെ ശരിക്കും ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ശരിക്കും ഭഗവാനോട് ഭക്തി തോന്നണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം അത്ര. ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പനോട് നമുക്ക് വേറെ ആരെയും വിളിക്കാനില്ല, എന്ത് പറഞ്ഞാലും നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കുക. ഗുരുവായൂരപ്പൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും എന്നാണ് നിങ്ങളെങ്കിൽ ആലോചിച്ചോളൂ. നിങ്ങളാണ് ഭഗവാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നമ്മളൊരിക്കലും ഭഗവാനെയല്ല തിരഞ്ഞെടുക്കുന്നത്, ഭഗവാൻ നമ്മളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഭക്തിക്ക്, ഭഗവാനോടുള്ള ഭക്തി തോന്നാൻ ഭഗവാൻ തന്നെ വിചാരിക്കണം. അങ്ങനെയുള്ള ജനങ്ങൾ അവിടെ വന്നിങ്ങനെ ഭക്തിയിൽ രമിച്ച് ഇരിക്കുന്നത്, ഭാഗ്യശാലികളായിട്ടുള്ള ജനങ്ങൾ അവിടെ വന്നിങ്ങനെ ആ ഭഗവാന്റെ വിഗ്രഹത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തൊഴുത് ഇരിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ് എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയണം. അപ്പം ഞാൻ ഈ മൂന്ന് ശ്ലോകങ്ങളും ഒന്നും കൂടി നിർത്തി നിർത്തി വായിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം
നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയ ധന്യ തന്വാ വാ ജാതിയാ വാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാവഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാ ദീശമേവാശ്രയാമ സത്വം യത്തത് പരാഭ്യാമപരികലനദോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയസ്തേ ബഭുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തത്സ്വച്ഛത്വാദ്യദച്ചാതിതപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. അപ്പോൾ ആദ്യത്തെ ദശകത്തിലെ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും എന്നുള്ള ആദ്യത്തെ ദശകത്തിലെ മൂന്ന് ശ്ലോകങ്ങളാണ് ഞാനിപ്പോൾ വായിച്ച് ഏകദേശമുള്ള സാരാംശം. ഞാൻ അങ്ങനെ ഓരോ വാക്കെടുത്ത് അർത്ഥം പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷെ ഏകദേശം ആ ഒരു ശ്ലോകത്തിൻ്റെ സാരാംശമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാല് വരി പ്രാർത്ഥന പറയാം വിളക്ക് വെച്ചിട്ട് പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ എനിക്കറിയില്ല എനിക്കെന്താ നല്ലത് എന്നുള്ളത്. ഭഗവാനെ അറിയുള്ളൂ എന്ത് ചെയ്താലാണ് എനിക്ക് നല്ലതാവുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിച്ചാലാണ് അത് എൻ്റെ നല്ലതിനായിട്ട് വന്ന് ഭവിക്കുക എന്നുള്ളത് ഭഗവാനെ അറിയുള്ളൂ. അല്ലേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ ഭഗവാൻ അതിനെക്കുറിച്ചൊക്കെ അറിയുമല്ലോ. അപ്പോൾ എനിക്കെന്താ നല്ലത് എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് അറിയുക ഭഗവാനാണ്. അപ്പോൾ എനിക്ക് നല്ല ചിന്തകൾ തരണമേ എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ മെയിനായിട്ടുള്ള മീനിങ് അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ചൊല്ലാം. ഭഗവൻ ഭൂതഭവ്യേഷ ന ജാനേ ഹിതമാത്മന ത്വമേവ സംചിന്ത്യ വിഭോ ഹിതം മേ ധാതുമർഹസി. ഭഗവൻ ഭൂതഭവ്യേഷ ന ജാനേ ഹിതമാത്മന ത്വമേവ സംചിന്ത്യ വിഭോ ഹിതം മേ ധാതുമർഹസി. ഭഗവൻ ഭൂതഭവ്യേഷ ന ജാനേ ഹിതമാത്മന ത്വമേവ സംചിന്ത്യ വിഭോ ഹിതം മേ ധാതുമർഹസി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഇതുപോലെ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ആൻഡ് ഇനിയും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കണം. ഞാൻ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, ഹരി ഓം.